വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇതുവരെ സഹായം എത്തിക്കാൻ ഇടത് സർക്കാർ ആയിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ പിണി ദിവസത്തിനും ആരുടെ മുന്നിൽ സർക്കാർ കഴിഞ്ഞിട്ടില്ല, അതിന് എൽ ഡി എഫ് സർക്കാരെ കിട്ടില്ല. അതുപോലെ ഇപ്പോഴുമുണ്ട് വയനാടിനെ വെച്ചുള്ള നുണപറച്ചിലുകൾ. പൊതുജനങ്ങൾക്ക് സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്യാനായിട്ട് ഇറക്കിയ ഹോട്ടലിലെ കണക്കിൽ ഒരു രൂപ പോലും ചെലവഴിച്ചില്ല എന്നാണ് കഴിഞ്ഞ ദിവസം മനോരമ നൽകിയ വാർത്ത. മാധ്യമധർമ്മത്തെ അങ്ങനെ മനോരമ ഉയർത്തിപ്പിടിച്ചു, പക്ഷേ അത് ശരിയാണെന്ന് ആ സൈറ്റ് പരിശോധിക്കുന്ന ആർക്കും കാണാൻ കഴിയും. അവിടെ കാശില്ല. അപ്പോൾ സർക്കാർ പറയുന്ന വയനാട്ടിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞ കണക്കുകൾ ശരിയല്ല എന്നാണോ? അതുമല്ല, സഹായങ്ങളൊക്കെ സി എം ഡി ആർ എഫിൽ നിന്നും അർഹരായ വയനാട്ടിലെ ജനതയുടെ കൈവശം എത്തിയിട്ടുണ്ട്. എന്നാൽ വയനാട് പ്രതിരോധത്തിനായി ജനങ്ങളിൽ നിന്നും സമർപ്പിച്ച തുക പൂർണ്ണമായും ദുരിത ബാധിതരുടെ പ്രതിരോധത്തിനെ തന്നെ നീക്കി വയ്ക്കണമെന്ന സർക്കാർ നിലപാട് കാരണമാണ് ആ പോർട്ടലിലെ ചെലവ് കണക്ക് പൂജ്യമായി തുടരുന്നത്. കേന്ദ്ര സർക്കാർ അവരുടെ കേരള വിരുദ്ധത ഇവിടെയും തുടർന്നതോടെ പുനരധിവാസത്തിന്റെ വലിയ ചെലവാണ് സർക്കാർ വഹിക്കണമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് വയനാടിന് വേണ്ടി ഈ നാട് സ്വരൂപിച്ചു കൂട്ടിയ 650 കോടി രൂപ നിർണായകമാകുക. ആ തുക പുനരധിവാസ പ്രവർത്തനം കൈ ഏറ്റവും മികച്ച രീതിയിൽ ചെലവഴിക്കുന്ന കാഴ്ചയ്ക്കും ഇപ്പോൾ സംസ്ഥാനം സഖ്യം വഹിക്കും. ഉടൻ തന്നെ സി എം ഡി എഫിലേക്ക് പൊതുജനം നൽകുന്ന സംഭാവനകൾക്ക് പുറമേ ഓരോ വർഷവും ബജറ്റ് വകയിരുത്തലും സർക്കാർ നൽകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പാവപ്പെട്ടവർക്കുള്ള ചികിത്സ സഹായമൊക്കെ ആ തുകയിൽ നിന്നാണ് സർക്കാർ നൽകുന്നത്. അത്തരത്തിൽ വകയിരുത്തിയ തുകയും മുമ്പ് ലഭ്യമായ സംഭാവനകളുടെ നീക്കിയിരിപ്പും ഒക്കെ സി എം ഡി ആർ എഫിൽ ഏത് ഘട്ടത്തിലും ഉണ്ടാകും. ആ നീക്കിയിരിപ്പ് തുകയിൽ നിന്നുമാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് ധനസഹായങ്ങൾ സർക്കാർ അനുവദിച്ചത്. ചുരന്മല മുണ്ടക്കെ ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇതുവരെ നൽകിയ സഹായങ്ങൾ ചിലതൊക്കെയുണ്ട്, അത് വ്യക്തമായി പറഞ്ഞുതരാം. 1032 കുടുംബങ്ങൾക്ക് 5000 രൂപ വീതം അടിയന്തര സഹായം നൽകി. ഇതിനായി 561,60,000 രൂപ വിതരണം ചെയ്തു. പ്രതിദിനം 300 രൂപ പദ്ധതി പ്രകാരം കിടപ്പ് രോഗികൾക്ക് 30 ദിവസത്തേക്ക് പ്രതിദിനം 300 രൂപ നൽകിയത് സി എം ഡി ആർ എഫിൽ നിന്നുമാണ്. 297,000 രൂപ ഈ ഇനത്തിൽ വിതരണം ചെയ്തു. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് എസ് ഡി ആർ എഫിൽ നിന്നുള്ള സഹായമായ 400,000 പുറമെ സി എം ഡി ആർ എഫിൽ നിന്നും 190,000 രൂപ വീതം സഹായം നൽകി. ഈ ഇനത്തിൽ 2,98,30,000 രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത്. പിന്നെ പരിക്കേറ്റവർക്കായുള്ള സഹായം, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 17,00,000 രൂപയാണ് സഹായമായി നൽകിയത്. ശവസംസ്കാരത്തിന് ധനസഹായ ഇനത്തിൽ 10,000 രൂപ നൽകി. ഈ ഇനത്തിൽ 174 പേരുടെ ആശ്രിതർക്കാണ് 17,40,000 രൂപ അനുവദിച്ചത്. ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി വാടക ഇനത്തിൽ 1,23,26,400 രൂപ ഇതിനകം സർക്കാർ ചെലവഴിച്ചു. ഈ ചെലവഴിക്കലുകളെല്ലാം നടന്നത് വൈദ്യുതി തഹസിൽദാർക്ക് സി എം ഡി ആർ എഫിൽ നിന്നും അനുവദിച്ച 7,15,00,000 രൂപയിൽ നിന്നുമാണ്. ആ കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ മുട്ടാപ്പൊക്ക നയം കാരണം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ കടുത്ത ക്രൂരതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കേരളത്തിന് വയനാടിനെ കൈവിടാനാകില്ല എന്ന് ഉറപ്പ്. അതുകൊണ്ട് അധിക തുക സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടി വന്നാൽ പോലും കേരളം അത് ചെയ്യും. അതാണ് ഇടത് സർക്കാർ എന്ന് മലയാള മനോരമയെ ഓർക്കണം. ഈ പ്രതിപക്ഷത്തിരുന്ന് അനാവശ്യമായി ഒരു വിവരവും കണക്കുമില്ലാതെ പറയുന്ന പ്രതിപക്ഷ നേതാക്കന്മാരും ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം.